നമസ്കാരം. സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും വിമർശിച്ച് ദ ഹിന്ദു ദിനപത്രം. പെരിയ കൂട്ടക്കൊലയിൽ സി ബി ഐ കണ്ടെത്തലിനെ ചോദ്യം ചെയ്തതിനെയും തിരുവല്ലയിൽ പാർട്ടി നേതാവ് മരിച്ചതിന് രാഷ്ട്രീയ നിറം കൊടുക്കാൻ ശ്രമിച്ചതിനെയും അതിരൂക്ഷമായി വിമർശിച്ചാണ് ഹിന്ദു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സി പി എമ്മിനൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ ദേശാഭിമാനി എന്ന പേര് പോലും പേര് ചാർത്തി കിട്ടിയ ഹിന്ദുവിന്റെ നിലപാട് ചർച്ചയായിട്ടുണ്ട്. കേഡർമാരുടെ പെരുമാറ്റത്തിൽ അധികാരം അവകാശപ്പെടുന്ന പാർട്ടി അംഗങ്ങളുടെ അക്രമം വച്ചുപൊറുപ്പിക്കില്ലെന്ന് വ്യക്തമാക്കണം. സ്വതന്ത്രമായും തൊഴിൽപരമായും പ്രവർത്തിക്കാൻ പോലീസിനെ അനുവദിക്കുകയും വേണം. എഡിറ്റോറിയൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അയൽവാസിയുടെ നേതൃത്വത്തിൽ അഞ്ചക സംഘം കൊലപ്പെടുത്തി. രാഷ്ട്രീയ വൈരാഗ്യം ആദ്യം തള്ളിക്കളഞ്ഞ ലോക്കൽ പോലീസ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ശകാരിച്ചതോടെ തിരക്കഥ മാറ്റി. പ്രവർത്തകന്റെ ദാരുണമായ കൊലപാതകത്തിന് അതിജീവിക്കാനിടയുള്ളതോ അല്ലാത്തതോ ആയ ഒരു രാഷ്ട്രീയ നിറം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പാർട്ടിയുമായി ബന്ധമുള്ള കുറ്റവാളികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ പ്രീതി സ്വീകരിക്കുന്നവരാണ്. അതിന്റെ പ്രവർത്തകന്റെ ദാരുണമായ കൊലപാതകത്തിന് അതിജീവിക്കാനിടയുള്ളതോ അല്ലാത്തതോ ആയ ഒരു രാഷ്ട്രീയ നിറം ചേർക്കാൻ ശ്രമിക്കുകയുമാണ്. കേരള പാർട്ടി എന്ന നിലയിലും അതിന്റെ പ്രവർത്തകരുടെ മേൽ അപാരമായ നിയന്ത്രണം പ്രയോഗിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലും ക്രമസമാധാന ചുമതലയുള്ള ഭരണകക്ഷി എന്ന നിലയിലും സി പി എമ്മിന്റെ ഉത്തരവാദിത്തം ഇരട്ടിയാണ്. കുറ്റാരോപിതരെ നിയമപരമായി പിടികൂടുന്നത് തടസ്സപ്പെടുത്തൽ എന്ന വകുപ്പ് പ്രകാരമാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനും മറ്റ് മൂന്ന് പേർക്കുമെതിരെ സി ബി ഐ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പെരിയ കേസിൽ സംസ്ഥാന പോലീസ് കസ്റ്റഡിയിലെടുത്ത ചില പ്രതികളെ ബലം പ്രയോഗിച്ച് വിട്ടയച്ചതായി സി ബി ഐ കേസിലെ സി ബി ഐ കണ്ടെത്തലുകളെ പാർട്ടിയുടെ ജില്ലാ ഘടകം ചോദ്യം ചെയ്യുകയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിളിക്കുകയും ചെയ്തു. അതൊരു നിഗൂഢമായ വാദമാണ്. മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു ജുഡീഷ്യൽ പ്രക്രിയയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ഉത്ഭവം. അക്രമത്തിന് രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷിക്കേണ്ടതും സംസ്ഥാന സർക്കാരിന്റെ കടമയാണ്. എഡിറ്റോറിയൽ ഹിന്ദു നിലപാട് ഇതും വ്യക്തമാകുന്നുണ്ട്. അതേസമയം സി ബി ഐ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് അഭിപ്രായമില്ലെന്ന് സി പി എം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറയുന്നു. സി ബി ഐയെ അന്ധമായി എതിർക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസ് നന്നായി അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കേസും സി ബി ഐക്ക് വിടണമെന്ന് പറയുന്നത് അനാവശ്യ പിടിവാശിയാണെന്നും പി ജയരാജൻ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ട്. സി ബി ഐ ഒരു കേസിലും നടത്തുന്ന അന്വേഷണം ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. പെരിയ ഇരട്ട കൊലപാതക കേസിൽ എല്ലാവരും കുറ്റവാളികളാണോ എന്ന് കരുതുന്നുണ്ടോ എന്നും ജയരാജൻ ചോദിച്ചു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ മുൻ സി പി എം എം എൽ എ കെ വി കുഞ്ഞുരാമനെ അടക്കം പ്രതി ചേർത്ത് കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതിനിടെയാണ് ജയരാജന്റെ നിർണായക പ്രതികരണം. കേസിലെ 21-ാം പ്രതിയാണ് കുഞ്ഞുരാമനെന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ കുഞ്ഞുരാമനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലെ മുൻ സി പി എം എം എൽ എ ആണ് കെ വി കുഞ്ഞുരാമൻ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ സഞ്ചരിച്ച കാർബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കുഞ്ഞുരാമൻ ഭീഷണിപ്പെടുത്തി പ്രതികളെയും മോചിപ്പിക്കുകയും വാഹനം തട്ടിയെടുക്കുകയും ചെയ്തതായി ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. 2019 ഫെബ്രുവരി 18 രാത്രി പ്രതിയായ സജി ജോർജ് അടക്കമുള്ളവരെ മോചിപ്പിച്ചെന്നായിരുന്നു ആരോപണം. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് സംഘവും കുഞ്ഞുരാമനെ ചോദ്യം ചെയ്തിരുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.